Hi friends, welcome to Anu's channel. In this video, Shadil Valatam Betana Puchadigale Kurchana. If you are in the channel, subscribe to the channel. Subscribe to the bell button. Click all on the options. Select the video notification. നമ്മുടെ ഗാർഡൻ ഒരുക്കുന്ന സ്ഥലത്തെ ഫുൾ ഷേഡാണ് ഫുൾ തണലാണ് അല്ലെങ്കിൽ ഗാർഡന്റെ ഷേഡ് ഉള്ള സ്ഥലങ്ങളിലും അതുപോലെ തന്നെ അപ്പാർട്ട്മെന്റ്സിലൊക്കെ താമസിക്കുന്നവർക്ക് ഇൻഡോറിലൊക്കെ വളർത്താൻ പറ്റുന്ന ഷേഡ് ഇഷ്ടപ്പെടുന്ന ഷേഡിൽ നന്നായിട്ട് പൂക്കൾ ഉണ്ടാകുന്ന കുറച്ച് പ്ലാന്റ്സ് ആണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് ആദ്യത്തെ പ്ലാന്റ് ആന്തൂറിയ ആണ് ആന്തൂറിയം നാടനും ഉണ്ട് ഹൈബ്രിഡ് വെറൈറ്റികളും ഉണ്ട് ഷേഡിലും ഇൻഡോറിൽ ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന സ്ഥലത്തൊക്കെ ഇത് വളർത്താം പോട്ടി മിക്സ് ആയിട്ട് തൊണ്ടിന്റെ കഷ്ണം ഓടിന്റെ പീസ് മരക്കരി കുറച്ച് മണ്ണ് അതിന്റെ കൂടെ കമ്പോസ്റ്റോ ചാണകപ്പൊടിയോ ചേർത്ത് അതിൽ നട്ടു കൊടുക്കാവുന്നതാണ് ഇങ്ങനെ നടുകയാണെങ്കിൽ ചെടിക്ക് നല്ല എയർ സർക്കുലേഷൻ ഒക്കെ കിട്ടുകയും ചെടി നന്നായിട്ട് തഴച്ചു വളരുകയും നിറയെ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും അതല്ലാതെ ഇത് മണ്ണിൽ നട്ടു കൊടുക്കാറുണ്ട് മണ്ണിൽ നടുകയാണെങ്കിൽ പൂക്കൾ കുറയും നല്ല ഹ്യൂമിഡിറ്റി ആവശ്യമുള്ള പ്ലാന്റ് ആണ് ആന്തൂറിയം നെക്സ്റ്റ് ആഫ്രിക്കൻ വയലറ്റ് ആണ് നല്ല ഭംഗിയുള്ള ചെടിയാണ് നിറയെ പൂക്കളും ഉണ്ടാവും ഷേഡിലും ഇൻഡോറിലൊക്കെ വളർത്താം ഒരു ലെയർ ഇതിലുള്ള പൂക്കൾ വിരിയുന്ന ചെടിയുമുണ്ട് അതുപോലെ അടുക്കു പൂക്കൾ വിരിയുന്ന വെറൈറ്റിയുമുണ്ട് ഇതൊരു സെൻസിറ്റീവ് പ്ലാന്റ് ആണ് അതുകൊണ്ട് വെള്ളം വളരെ കുറച്ച് മതി ഓവറായിട്ട് വെള്ളം കൊടുക്കുകയാണെങ്കിൽ ചെടി പെട്ടെന്ന് നശിച്ചു പോവും ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ് ഇതിൻ്റെ ഒരു ഇല പൊട്ടിച്ച് നട്ടുകൊടുത്താൽ മതി അതിൽ നിന്ന് പുതിയ തൈകൾ ഉണ്ടായി വരും അടുത്തത് ഹൈഡ്രാഞ്ചിയാണ് ഇതും ബ്രൈറ്റ് ഷെയ്ഡിൽ വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് ഒരുപാട് വെറൈറ്റീസിലുള്ള ഹൈഡ്രാഞ്ചിയ പ്ലാന്റ്സ് ഉണ്ട് നമ്മൾ കൊടുക്കുന്ന മണ്ണിന്റെ പി എച്ച് ലെവലിന്റെ അടിസ്ഥാനത്തിൽ ഇതിന്റെ പൂക്കളുടെ കളറുകൾ മാറി വരും ഒരുപാട് വെള്ളം ആവശ്യമുള്ള ചെടിയാണ് ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിൽ വെള്ളം കൊടുക്കണം നേഴ്സറികളിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ പൂക്കൾ ഉണ്ടായിരുന്നു പിന്നീട് പൂക്കൾ ഉണ്ടാകുന്നില്ല എന്ന് മിക്കവരും പറയാറുണ്ട് അതിന് എല്ലാ വർഷവും കൃത്യമായിട്ട് പ്രൂൺ ചെയ്ത് കൊടുക്കണം നേഴ്സറികളിൽ കെമിക്കൽ ഫെർട്ടിലൈസർ കൊടുത്തു തന്നെയാണ് ഇത് വളർത്തുന്നത് വീട്ടിൽ കൊണ്ടുവന്ന് കഴിയുമ്പോൾ ജൈവവളങ്ങൾ മാത്രം കൊടുത്താൽ അതേപോലെ പിന്നീട് പൂക്കൾ കിട്ടണമെന്നില്ല അതുകൊണ്ട് ജൈവവളത്തോടൊപ്പം കുറച്ച് രാസവളങ്ങളും കൊടുക്കാവുന്നതാണ് നെക്സ്റ്റ് പീസ് ലില്ലിയാണ് ഇതൊരു നല്ല എയർ പ്യൂരിഫൈയിങ് പ്ലാന്റ് ആണ് നാസ റെക്കമെൻഡ് ചെയ്യുന്ന ഇൻഡോർ പ്ലാന്റ്സിൽ ഒന്നാണ് പീസ് ലില്ലി നല്ല ഗ്രീൻ കളറിലെ ഇലകളാണ് ഇതിന് പൂക്കൾക്ക് നല്ല വൈറ്റ് കളറും പീസ് ലില്ലി തന്നെ വലിയ ഇലകളുള്ള ചെടിയും ചെറിയ ഇലകളോടുകൂടിയ ചെടിയുമുണ്ട് അതുപോലെ തന്നെ ഇലകളിൽ വെരിഗേഷൻ വരുന്ന വെറൈറ്റിയുമുണ്ട് ബ്രൈറ്റ് ഷെയ്ഡ് കിട്ടുന്ന സ്ഥലത്ത് വെക്കുകയാണെങ്കിൽ നിറയെ പൂക്കൾ ഉണ്ടാവും ഇൻഡോറിൽ വെക്കുകയാണെങ്കിൽ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള സ്ഥലത്ത് തന്നെ വെക്കണം ഓവറായിട്ട് വെള്ളം കൊടുക്കാൻ പാടില്ല പോട്ടിലെ ഈർപ്പം നോക്കി മാത്രം വെള്ളം കൊടുക്കുക അടുത്തത് കോസ്റ്റസ് പ്ലാന്റ് ആണ് കോസ്റ്റസ് തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഈ വെറൈറ്റിയുടെ പേര് കോസ്റ്റസ് ബൂട്ട് സോണിയൈ എന്നാണ് ഈ വെറൈറ്റിയുടെ പേര് റെഡ് ബട്ടൺ ജിഞ്ചർ എന്നും ഇതിന് പേരുണ്ട് ഇതേപോലെ റെഡ് കളറിലെ പൂക്കളാണ് പൂക്കൾ കുറേ നാൾ വാടാതെ നിൽക്കും ഷെയ്ഡ് ഇഷ്ടപ്പെടുന്ന ചെടിയാണ് ഇത് കൂട്ടമായിട്ട് പൂത്ത് നിൽക്കുന്ന കാണാൻ തന്നെ നല്ല ഭംഗിയാണ് നെക്സ്റ്റ് പ്ലാന്റ് ഓർക്കിഡ് ആണ് ഷെയ്ഡിലും ഇൻഡോറിലൊക്കെ വളർത്താൻ പറ്റിയ പ്ലാന്റ് ആണ് ഓർക്കിഡ് ഓർക്കിഡിൽ തന്നെ കുറേ വെറൈറ്റീസ് ഉണ്ട് ഓൺസീഡിയം ഡെൻഡ്രോബിയം വാൻഡ ഫെലനോപ്സിസ് ഇങ്ങനെ ഒരുപാട് വെറൈറ്റികളുണ്ട് രണ്ട് മൂന്ന് മാസമൊക്കെ പൂക്കൾ ചെടിയിൽ വാടാതെ അങ്ങനെ നിൽക്കും കൃത്യമായിട്ട് വെള്ളവും വളവുമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിറയെ പൂക്കൾ ഉണ്ടാവും പൂക്കൾ കാണാൻ നല്ല ഭംഗിയാണ് ഓർക്കിഡിലെ നിറയെ പൂക്കൾ ഉണ്ടാകാൻ കൊടുക്കേണ്ട ഫെർട്ടിലൈസറിനെ കുറിച്ചൊക്കെ വിശദമായി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് കണ്ടു നോക്കാവുന്നതാണ് നെക്സ്റ്റ് കലാഞ്ചിയോ പ്ലാന്റ് ആണ് ബ്രൈറ്റ് ഷെയ്ഡ് കിട്ടുന്ന സ്ഥലത്ത് ഇത് വളർത്താം നാടനും ഹൈബ്രിഡ് വെറൈറ്റികളും ഉണ്ട് ഇൻഡോറിൽ വെക്കുകയാണെങ്കിൽ ബ്രൈറ്റ് ആയിട്ടുള്ള വിൻഡോ സൈഡിലൊക്കെ വെക്കുക വിൻ്റർ സീസണിലാണ് ഇതിൽ പൂക്കൾ ഉണ്ടാകുന്നത് മഴ സീസൺ ആയതുകൊണ്ട് ഇപ്പോൾ ഇതിൽ പൂക്കളൊന്നുമില്ല മഴ സീസണിൽ ശ്രദ്ധിക്കേണ്ട കാര്യം മഴ കൊള്ളാത്ത ഭാഗത്തോട്ട് ഈ ചെടി മാറ്റി വെക്കുക എന്നുള്ളതാണ് ഇല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് മഴയൊക്കെ കൊണ്ടുകഴിഞ്ഞാൽ ഈ ചെടി അങ്ങ് നശിച്ചു പോവും പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ് ഇലകൾ പൊട്ടിച്ച് നട്ടാലും അതിൽ വേര് പിടിച്ചു കിട്ടും അടുത്തത് ഇംപേഷ്യൻസ് ആണ് ചൈനീസ് ബാൽസം എന്ന് പറയും നിറയെ പൂക്കളുണ്ടാവും ഒരുപാട് കളർ വെറൈറ്റീസിലുണ്ട് ഇതും ഷെയ്ഡിൽ വളർത്താൻ പറ്റുന്ന ചെടിയാണ് ഇതിനൊരു ബ്രൈറ്റ് ലൈറ്റ് മതി വെള്ളം ഓവറാകാൻ പാടില്ല വെള്ളം ഒരുപാടൊക്കെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചെടി പെട്ടെന്ന് അങ്ങ് നശിച്ചു പോവും മഴക്കാലത്ത് നല്ല കെയർ കൊടുക്കണം മഴക്കാലത്ത് മഴ കൊള്ളാത്ത ഭാഗത്തോട്ടെടുത്ത് മാറ്റിവെക്കുക അടുത്തത് ബിഗോണിയാണ് ഒരുപാട് വെറൈറ്റീസിലുള്ള ബിഗോണിയ ഉണ്ട് കെയിൻ ബിഗോണിയ വാക്സ് ബിഗോണിയ റെക്സ് ബിഗോണിയ ഏഞ്ചൽ വിങ് ബിഗോണിയ ഇങ്ങനെ ഒരുപാട് വെറൈറ്റീസിലുണ്ട് ഇതിൽ കെയിന് വാക്സ് ഏഞ്ചൽ വിങ് ബിഗോണിയ ഇതിലൊക്കെ നിറയെ പൂക്കളുണ്ടാവും പിങ്ക് റെഡ് വൈറ്റ് കളർന്ന പൂക്കളാണ് ഉണ്ടാകുന്നത്
ഓവറായിട്ടുള്ള നന പാടില്ല. ഷെയ്ഡ് കിട്ടുന്ന ബ്രൈറ്റ് ആയിട്ടുള്ള സ്ഥലത്ത് ഇത് വളർത്താം. മഴക്കാലത്ത് നല്ല കെയർ കൊടുക്കണം. മഴ നനയാത്ത ഭാഗത്തോട്ട് മാറ്റിവെക്കണം. നെക്സ്റ്റ് ജർബറയാണ്. നല്ല ഭംഗിയുള്ള പൂക്കളാണ് ജർബറയ്ക്ക്. ബ്രൈറ്റ് ഷെയ്ഡ് കിട്ടുന്ന സ്ഥലത്ത് നമുക്കിത് വളർത്താം. യെല്ലോ, വൈറ്റ്, പിങ്ക്, റെഡ് എന്നീ കളർ വെറൈറ്റീസിലൊക്കെ ഇതിൽ പൂക്കളുണ്ട്. ഇതിൻ്റെ പൂക്കൾ ഫ്ലവർ അറേഞ്ച്മെൻറ്റ്സിലൊക്കെ കട്ട് ഫ്ലവറായിട്ട് ഉപയോഗിക്കുന്നതാണ്. മഴ സീസണിൽ ഈ പ്ലാന്റിന് നല്ല കെയർ കൊടുക്കണം. മഴ കൊള്ളാത്ത ഭാഗത്തോട്ട് എടുത്ത് മാറ്റി വെക്കണം. കണ്ടിന്യൂസായിട്ടൊക്കെ മഴ കൊണ്ടു കഴിഞ്ഞാൽ ഈ ചെടി അങ്ങ് നശിച്ചു പോകും. ഈ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ജെറേനിയം പ്ലാന്റ് ആണ്. ഷെയ്ഡിൽ വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണിത്. ബ്രൈറ്റ് ലൈറ്റ് മതി. ഈ ചെടികൾ കുറച്ച് ഹൈറ്റിൽ വളരുന്ന വെറൈറ്റിയും ഉണ്ട്. അതുപോലെ തന്നെ ഹൈറ്റ് അധികം ഇല്ലാതെ ഹാങ് ബാസ്ക്കറ്റിലൊക്കെ വളർത്താൻ പറ്റുന്ന വെറൈറ്റികളുമുണ്ട്. പൂക്കൾക്ക് നല്ല ഭംഗിയാണ്. ഇതേപോലെ ഓരോ പൂങ്കുലകളായിട്ടാണ് ഇതിൽ പൂക്കൾ ഉണ്ടാകുന്നത്. മഴക്കാലത്ത് ഫംഗസ് രോഗങ്ങളൊക്കെ വന്ന് ഈ ചെടി നശിച്ചു പോകാറുണ്ട്. അതുകൊണ്ട് മഴ സീസണിൽ നല്ല കെയർ ഈ ചെടികൾക്ക് കൊടുക്കണം. അടുത്തത് ഫ്ലെയിം വയലറ്റ്, എപ്പിസിയ എന്നും പറയും. ഈ പ്ലാന്റ് തന്നെ കുറച്ച് കളർ വെറൈറ്റീസിലുണ്ട്. ഷെയ്ഡ് കിട്ടുന്ന സ്ഥലത്ത് ഇത് വളർത്താം. നിലത്ത് പടർന്നു വളരുന്ന ഒരു ടൈപ്പാണ്. ഹാങ്ങിങ് ബാസ്ക്കറ്റിലൊക്കെ നമുക്കിത് വളർത്താം. അതുപോലെ തന്നെ വെർട്ടിക്കൽ ഗാർഡൻ ആയിട്ട് സെറ്റ് ചെയ്യാം. ഇതേപോലെ പൂക്കൾ ഉണ്ടാവും. എളുപ്പത്തിൽ വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റാണിത്. ഇനി ഇതേപോലെ ഷെയ്ഡിൽ വളർത്താൻ പറ്റുന്ന പൂച്ചെടികൾ ഒരുപാടുണ്ട്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് പ്ലാന്റ്സ് മാത്രമാണ് ഞാനിപ്പോൾ കാണിച്ചത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ബൈ.